ടാറ്റ ട്രസ്റ്റിന്റെ പുതിയ ചെയർമാനായി നോയൽ ടാറ്റയെ തെരഞ്ഞെടുത്തു. മുംബൈയിൽ ചേർന്ന ടാറ്റ ട്രസ്റ്റിന്റെ യോഗത്തിലാണ് തീരുമാനം. പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, വിശദാംശങ്ങൾ. അനുശ്ച രത്തൻ ടാറ്റയ്ക്ക് പിന്നാലെ ആരാണെന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായിരിക്കുകയാണ്. ടാറ്റ ട്രസ്റ്റിന്റെ പുതിയ ചെയർമാനായി ഇപ്പോൾ നോയൽ ടാറ്റയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അല്പസമയം മുമ്പായിരുന്നു മുംബൈയിൽ ടാറ്റ ട്രസ്റ്റിന്റെ യോഗം ചേർന്നിരുന്നത്. നേരത്തെ നിരവധി പേരുകൾ ഉയർന്നു കേട്ടെങ്കിലും നോയൽ ടാറ്റ എന്ന പേരിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. രത്തൻ ടാറ്റയുടെ അർത്ഥ സഹോദരനാണ് നോയൽ ടാറ്റ. നിലവിൽ ടാറ്റ സ്റ്റീൽ, അതുപോലെ തന്നെ വോൾട്ടാസ് എന്നിവയുൾപ്പെടെയുള്ള ടാറ്റയുടെ നിരവധി കമ്പനികളുടെ ബോർഡിൽ അദ്ദേഹമുണ്ട്. എന്നാൽ ലീഡർഷിപ്പിൽ നിന്നും അതുപോലെ തന്നെ മുഖ്യധാരയിൽ നിന്നും എപ്പോഴും അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് നോയൽ ടാറ്റ. രത്തൻ ടാറ്റയ്ക്കൊപ്പം എപ്പോഴും നിലകൊണ്ട ഒരാളാണ് നോയൽ ടാറ്റ. അദ്ദേഹത്തിന്റെ അർത്ഥ സഹോദരനാണ്. എന്തായാലും നോയൽ ടാറ്റ ഇനി ടാറ്റ ട്രസ്റ്റിനെ നയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. പ്രധാനമായും 100 രാജ്യങ്ങളിലായാണ് ടാറ്റയുടെ ബിസിനസ് വ്യാപിച്ചു കിടക്കുന്നത്. ഏകദേശം ടാറ്റ ഫൺസിൽ 66% ഓഹരികൾ ടാറ്റ ട്രസ്റ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ടാറ്റ ട്രസ്റ്റാണ് ഈ ടാറ്റ ഇൻഡസ്ട്രീസിനെ മൊത്തമായി നിയന്ത്രിക്കുന്നത്. ആ തലപ്പത്തേക്കാണ് ഇപ്പോൾ നോയൽ ടാറ്റ എത്തുന്നത്. അനീഷ. ശരി, പി ആർ അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.